ഡോക്ടർ ഗോവിന്ദ് രവീന്ദ്രന് വിസിയായി പുനർനിയമനം നൽകിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കിയതിന് പിന്നാലെ സന്തോഷം പങ്കുവച്ച വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. താൻ നടത്തിയ സമരങ്ങൾ വിജയിച്ചു എന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും പ്രതിക്കൂട്ടിലാകുമെന്നുമാണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം. കണ്ണൂരിൽ നിന്ന് സോണൽ കൃഷ്ണ നൽകും ഈ വിദ്യാർത്ഥികളുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ. സോണൽ, എന്തൊക്കെയാണ് വിദ്യാർത്ഥികൾ പറയുന്നത്? കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ ഗോവിന്ദ് രവീന്ദ്രനെ പുനർ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് റദ്ദാക്കിയ സുപ്രീംകോടതി വിധിയെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. എന്തായാലും സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ എന്ന വാർത്തയിലേക്കാണ് വരുന്നത്. വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങളിലൂടെ അറിയാൻ കഴിയുന്നതും അപ്രകാരമാണ്. അതേസമയം തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ചുമതലയുള്ള മന്ത്രി ആർ ബിന്ദു കൂടി ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നു. സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് എന്തായാലും ഇന്നത്തെ സുപ്രീംകോടതി വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നതും. സോണലിലേക്കാണ്, സോണൽ കണ്ണൂരിൽ നിന്നാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകുന്നത്. സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം സ്വീകരിക്കുകയാണ് കോടതി വിധി എന്ന് മനസ്സിലാക്കുന്നു. അതെ അനു, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ സമരവിജയമായിട്ട് തന്നെയാണ് ഈ ഒരു വിധി അവർ കാണുന്നത്. ഇന്നിപ്പോൾ നമ്മളോടൊപ്പം കെ എസ് യു നേതാവ് കൂടിയായിട്ടുള്ള ഷമ്മാസ് ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ വിധിയെ നോക്കി കാണുന്നത്? അങ്ങേരും പ്രതീക്ഷയോടുകൂടി തന്നെയാണ്. കാരണം കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ തകർച്ച നേരിടുന്നു. അതിൻ്റെ നിലവാരത്തിൽ തന്നെ സംശയത്തോട് നോക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷ നൽകുന്ന ഇത്തരമൊരു വിധി ഉണ്ടായിട്ടുള്ളത്. സർക്കാരിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയും താക്കീതുമായി ഇന്നത്തെ സുപ്രീംകോടതിയുടെ വിധി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ സമീപകാലത്തൊന്നും കാണാത്ത തരത്തിലേക്ക് അതിരൂക്ഷമായ പരാമർശങ്ങൾ പോലും, ഗൗരവമേറിയ പരാമർശങ്ങൾ പോലും സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇതിലെ ബാഹ്യ ഇടപെടലുകളെ സംബന്ധിച്ച് അത് തന്നെയാണ് കെ എസ് യു ഉൾപ്പെടെ വിദ്യാർത്ഥി സംഘടനകളെല്ലാം ആദ്യഘട്ടത്തിൽ തന്നെ ഈ പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യവും. കാരണം ഈ നീക്കങ്ങൾ, ഈ നിയമനം എന്ന് പറയുന്നത് കേവലം ഒരു രാഷ്ട്രീയ താല്പര്യത്തിനപ്പുറത്തേക്ക് വഴിവിട്ട ചില കാര്യങ്ങൾ കണ്ണൂർ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഉദ്ദിഷ്ട കാര്യത്തിനുള്ള ചില ഉപകാര സ്മരണയായിട്ടാണ് ഈ പുനർനിയമനം ഉൾപ്പെടെ വന്നിട്ടുള്ളത്. അതിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിൻ്റെ ഭാര്യയുടെ പുനർനിയമനവും എ എൻ ഷംസീറിൻ്റെ ഭാര്യയ്ക്ക് നിയമനം നൽകാനുള്ള നീക്കവും മറ്റ് സി പി എം നേതാക്കന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ ഭാര്യമാർക്കും ഒക്കെ നിയമനം നൽകാനുള്ള നീക്കവും ഒക്കെ നടന്നിട്ടുള്ളതൊക്കെ ഈ ഇതിൻ്റെ തുടർച്ചയായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ബാഹ്യ ഇടപെടലുണ്ടായി. ഈ വിഷയത്തെയൊക്കെ ന്യായീകരിച്ച് ആദ്യം രംഗത്തെത്തിയത് മന്ത്രി ആർ ബിന്ദുവാണ്. ഒരു പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഒരു തിരിച്ചടി നേരിട്ടപ്പോൾ ആഹ്ലാദം പങ്കുവെക്ക്, ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ഇതാ ഇതൊക്കെ തന്നെയല്ലേ ഞങ്ങളും പറഞ്ഞത്, അതുകൊണ്ട് ഞങ്ങളുടെ തീരുമാനം ശരിയാണെന്ന് പറഞ്ഞ അതേ മന്ത്രി ആർ ബിന്ദു ഇന്നിപ്പോൾ പറയും ഞങ്ങളൊന്നും അല്ല, ഇതാ ഗവർണറാണ് ഇതിൻ്റെയൊക്കെ ഉത്തരവാദി എന്നാണ്. എത്രത്തോളം പരിഹാസ്യമാണ് മന്ത്രിയുടെ നിലപാട് എന്നുള്ളതാണ് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഒരു നിമിഷം പോലും ഈ വഴിവിട്ട നീക്കത്തിന് ചുക്കാൻ പിടിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന് ആ പദവിയിൽ തുടരാനുള്ള അർഹതയില്ല. മന്ത്രി രാജിവെച്ച് പുറത്തു പോകാൻ തയ്യാറാകണം, അല്ലെങ്കിൽ വി സി ഇന്നിപ്പോൾ നാണം കെട്ടിട്ട് പുറത്തു പോയതുപോലെ. ഞങ്ങൾ 2 വർഷം മുമ്പ് ഈ പുനർനിയമനം നടന്ന സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു മാന്യമായി പുറത്ത് രാജിവെച്ച് പോകുന്നതാണ് നല്ലതില്ലെങ്കിൽ നാണം കെട്ട് പുറത്തു പോകേണ്ടി വരുമെന്നും. ഇന്ന് അദ്ദേഹം തലകുണിച്ച് മാധ്യമങ്ങളോടൊക്കെ ഒരുമാതിരി കൊച്ചുകുട്ടികളെ പോലെ ചൊടിച്ച് പെരുമാറുന്നൊക്കെ നമ്മൾ കണ്ടു. ആ രീതിയിലേക്ക് നാണം കെട്ടി ഇന്ന് അദ്ദേഹം ഡൽഹിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ സമാനമായ രീതിയിൽ മന്ത്രി ആർ ബിന്ദുവിനും നാണം കെട്ട് രാജിവെച്ച് പുറത്തു പോകേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. ഏറ്റവും ഗൗരവപരമായിട്ടുള്ള ഒരു പരാമർശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആർ വർഗീസിൻ്റെ കാര്യം നമ്മൾ ചോദിച്ചതാണ്. അപ്പോൾ വി സി പറഞ്ഞത് ഞാൻ വി സി ആയിരിക്കുന്ന സമയത്ത് ഇതിൽ ഒരു ഇടപെടലുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രിയ വർഗീസിൻ്റെ കാര്യം വീണ്ടും ചർച്ച ചെയ്യാകുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലേക്ക് പോകാൻ സാധ്യതയില്ലേ? പ്രിയ വർഗീസിൻ്റെ വിഷയത്തിൽ എങ്ങനെയാണ് വി സി ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ വേണ്ടി മുൻ വി സിക്ക് ഇങ്ങനെ പച്ചക്കള്ളം പറയാൻ വേണ്ടി കഴിയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഈ നീക്കത്തിനെല്ലാം ചുക്കാൻ പിടിച്ചത് ഓൺലൈൻ ഇൻ്റർവ്യൂ നടത്തിയത്. ഇൻ്റർവ്യൂ സാധാരണ ഈ പറഞ്ഞ പോലെ കോവിഡ് മാറിയ സമയത്തായിട്ട് പോലും വഴിവിട്ട് തിടുക്കപ്പെട്ട് ഇൻ്റർവ്യൂ നടത്തിയത്, നിയമനത്തിന് വേണ്ടി ഇൻ്റർവ്യൂ നടത്തിയത് വീട്ടിലിരുന്നുകൊണ്ടാണ്.